Hi friends, welcome to Anne's Cookhouse. To watch this video in Tamil, click on the link which is given in the description box. Ulli Theeyalinte recipe aanu ee video lkku povunnathinu munpayi ee channel ne aadyamayi kaanunna ellarum onnu subscribe cheyane pinne bell icon kuda click cheyan marakkarathu ennale njan idunna videos ella ningalku notification aayi verullu namukku video lkku pogam idinu vendittu 1 cup cheriya ulli aanu eduthirikkunnathu naduve murichathu pinne 1 cup thenga cheragiyathu 1 velliya nellikkada മുഴുപ്പിലുള്ള പുളി വാളംപുളി വെള്ളത്തിലിട്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലി അഞ്ചാറ് വറ്റൽമുളക് കരിവേപ്പില ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം ഞാൻ അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യണം നമ്മൾ തീ കുറച്ചേ വെക്കാവുള്ളൂ കൈവിടാതെ ഒരുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കുറച്ചിങ്ങനെ കളർ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലി മുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ ചേർക്കാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇത്രയും കളർ മാറുമ്പോഴത്തേക്ക് തന്നെ ലോ ഫ്ലെയിമിലും മീഡിയമിലായിട്ട് മാറ്റി മാറ്റി കൈവിടാതെ ഇളക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരുപോലെ കളറും ഇങ്ങനെ വരത്തില്ല മതിയാവും ഇത് തണുപ്പിച്ച് നമുക്ക് മിക്സിയിലിട്ട് നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മഞ്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിടാം കുറച്ച് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം നല്ലതുപോലെ തിളപ്പിക്കാം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് വെള്ളം എല്ലാം
ഇച്ചിരി പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാം. ഒരു കാൽ കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലതുപോലെ തിളച്ച് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വളരെ ടേസ്റ്റായ ഉള്ളിത്തീയൽ റെഡിയായിരിക്കുകയാണ്. ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പടം കൂടി മതി. ഈ കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.